അരിപ്പൊടിയും പാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത് ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ഭാഗം, അതായത് 1/2 കപ്പ് ഞാനിപ്പോൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഈ ഒരു 3 കപ്പ് പാലിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ 1/2 കപ്പ് പാൽ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 3 കപ്പ് പാലെടുക്കണം. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് പാലിലേക്ക് ഇനിയിപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ടേബിൾ സ്പൂണിലാണ് കേട്ടോ അളവ് പറയുന്നത്. 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഈ ഒരു 1/2 കപ്പ് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാലും അരിപ്പൊടിയും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് മുൻപായിട്ട് പാല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. പിന്നെ കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നതിന് ഒപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അതല്ലെങ്കിൽ അറിയാലോ, നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അതുപോലെ തന്നെ അങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കട്ടയൊന്നും പിടിക്കില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് തിക്കായിട്ട് വരും. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുക്കണം കേട്ടോ. എന്നാലാണ് പുഡിങ് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ മുട്ടയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ മുട്ട നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ വെന്ത് പോവും. പിന്നെ നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിത് അരിച്ചിട്ടാണ് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ടയും അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടിയുടെ മിക്സും ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നമുക്ക് നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അതല്ലെങ്കിലും ഗ്ലാസിൻ്റെ ബൗളോ ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായിട്ട് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കേക്ക് ടിന്ന് നമ്മൾ മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ആവി വരുന്ന സമയത്ത് വെള്ളം മുഴുവനായിട്ടും ഈ ഒരു പുഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് പുഡിങ്ങിൽ മുഴുവൻ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രം മൂടി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി പാത്രം മൂടി വയ്ക്കാനായിട്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും. ഓരോരുത്തരുടെയും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും. ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ മുകൾ ഭാഗം ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ബാറ്റർ അതിലൊന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചൂടൊക്കെ പോയതിനു ശേഷം പുഡിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. പിന്നെ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്.
പിന്നെ അരിപ്പൊടിയാണെന്നൊന്നും ഒട്ടും അറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.